അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയൊരു കൺട്രി സൈഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ നേരെ പോകുന്നത് ജോർജീനയിലേക്കാണ്, ഒരു കയാക്കിംഗ് എക്സ്പീരിയൻസിന് അല്ലേ? അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം കയാക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ടുണ്ട് ഇതിന് മുന്നേ, പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെ, അത് കൂടാണ്ട് എൽട്ടനും ഷിബിനും ആൽബർട്ടേന്ന് ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ടു ഡേയ്സ് ബിഫോർ അവരെത്തിയായിരുന്നു. അവരുടെ കൂടെ കൂടെയുള്ള സമ്മർ ട്രിപ്പാണ് ഞങ്ങളുടെ. സഡൻ പ്ലാൻ ആണ്. ഇന്നത്തെ വെതർ ഒക്കെ അടിപൊളിയാണ്, നല്ല ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. എന്നാലും ഈ ചൂട് സമയത്തില്ലേ ഒരു കയാക്കിംഗ് ഒക്കെ അടിപൊളിയായിരിക്കുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ശരി, നമുക്ക് നേരെ ജോർജിനയിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാരും കൂടി ഒരു മീറ്റപ്പ് ഉണ്ട്. ആ ലൊക്കേഷനിൽ നമ്മള് ഒരു മൂന്ന് വണ്ടിയൊക്കെ എടുത്തിട്ടായിരിക്കും മിക്കവാറും പോകുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. അപ്പൊ ഞങ്ങള് മീറ്റപ്പ് ലൊക്കേഷനിലേക്ക് ആൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്. അടിപൊളി സ്ഥലമാണ്, മൊത്തം ചുറ്റും കാടൊക്കെ ആയിട്ടുള്ള വൈബാണ് ഇവിടെ. കൺട്രി സൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പച്ചപ്പാണ്. രണ്ട് വശത്തും ഇങ്ങനെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് നമുക്ക് ഉടനീളം അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു 20 മിനിറ്റിൽ ഏകദേശം നമ്മൾ റീച്ച് ആവും. പക്ഷേ 19 കിലോമീറ്റർ ഇനി സ്ട്രൈറ്റ് റോഡാണ്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലേക്കൊക്കെ എത്തി. നമ്മളിപ്പം റെൻ്റൽസ് ഇവിടെ ബുക്ക് ചെയ്യാണ്, കയാക്കിങ്ങിനുള്ള റെൻ്റൽസാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം രണ്ട് പേർക്ക് ഒരേ സമയം തുഴയാൻ പറ്റുന്ന കയാക്കിങ്ങിനുള്ള എക്യുപ്മെൻ്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരാൾക്ക് ഇതിൽ $25. അപ്പോൾ രണ്ട് പേർക്കും കൂടി നമുക്ക് $50 ചിലവ് വരുന്നത്. എങ്ങനെയുണ്ട് തുഴഞ്ഞിട്ട്? ഓത്താണോ? എന്ത് മുഖം കണ്ടിട്ട് തോന്നില്ലേ? എണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോടത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടാണ് അടിയിട്ട്. പെണ്ണിനെ വളക്കാനല്ല, കുതിരേനെ വളക്കാൻ. ഓ, ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. കാരം അങ്ങോട്ടല്ലേ സ്രാങ്കേ, അവർക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായി ചെന്ന് വിടും. തിരിച്ചു നീന്തിയ വല്ല സഹാറ മരുപോയി രസകടാ. അങ്ങനെ നമ്മുടെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കണു അല്ലേ? അടിപൊളി. 4 മണിക്കൂർ പോയതറിഞ്ഞില്ല. അതെ, 4 മണിക്കൂറായിരുന്നു. അതെ, നമ്മള് റേസ് വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം നിർത്തിച്ച് കളി, എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന് ലിസ്റ്റ് ഇല്ല. അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള സൺസെറ്റുമാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അവിടെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇവിടെ. ജെറ്റ് സ്കീ ചെയ്യുന്നുണ്ട്, പാഡ്ലിംഗ് ചെയ്യുന്നുണ്ട്, കയാക്കിംഗ് ഒരാൾക്ക് ചെയ്യാൻ സോളോ ചെയ്യുന്നുണ്ട്, ടാൻഡംസും ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് പാരാസ്ലൈഡിംഗ് ഉണ്ട്, കൊറേ ഉണ്ട്. നല്ലൊരു സ്പോട്ടാണ്. ആക്ടിവിറ്റീസ് ഇനി വന്ന് നമ്മള് വേറൊരു ആക്ടിവിറ്റീസ് നമ്മള് തെരഞ്ഞെടുക്കുന്നതായിരിക്കും.
എന്തായാലും എല്ലാവരും ഈ സ്ഥലം കാനഡയിലുള്ളവർ നോട്ട് ചെയ്തോളൂ, ഒണ്ടാരിയിലുള്ളവർ നോട്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ. ഇനിയൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.